ക്രിയേറ്റീവ് ചിന്തകൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PFനകത്തുള്ള ഫോം 31 എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതായത് PF അഡ്വാൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിൽ നിന്നായാലും PCയിൽ നിന്നായാലും PF എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. EPFIndia.gov.in എന്ന് പറയുന്ന ആദ്യത്തെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. PFൻ്റെ സൈറ്റ് നല്ല സ്ലോ ആയിരിക്കും, നിങ്ങൾ ക്ഷമയോടുകൂടി വേണം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജ് വന്നു കഴിയുമ്പോൾ സർവീസസിനകത്ത് ഫോർ എംപ്ലോയി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് എംപ്ലോയി പേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനുള്ള മെമ്പേഴ്സ് UAN അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മുടെ UAN നമ്പറും പാസ്വേഡും അടിച്ച് സൈൻ ഇൻ ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം അലേർട്ട് ആയിരിക്കും കാണിക്കുന്നത്. അത് ലേറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ തൊട്ട് താഴെ തന്നെ ക്ലെയിം 31 19 10C 10D എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലെയിം ഫോം ആയിരിക്കും ആദ്യം വരുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ PFനകത്ത് കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് കൊടുത്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് കൃത്യമായി കൊടുത്താൽ മാത്രമേ ഇങ്ങനൊരു ഓപ്ഷൻ വരത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുന്ന ടൈമിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ടിക് മാർക്ക് കാണും. തൊട്ട് താഴെ പ്രൊസീഡ് ക്ലെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ക്ലെയിം ഫോം വരും. ഇതിനകത്ത് അഡ്വാൻസ് എന്ന് പറയുന്നത് ഫോം 31 ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊവൈഡർ PF പ്രൊവൈഡർ ആരാണോ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണോ അതോ വേറെ എന്തെങ്കിലും റീസൺ, നമുക്ക് ഇൽനെസ് കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടിയിട്ടില്ലേ, ഇങ്ങനെയുള്ള റീസൺസ് എന്താണോ റീസൺ, ആ റീസൺ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എത്ര എമൗണ്ടാണ് നമുക്ക് പിൻവലിക്കേണ്ടത് എന്നുള്ളത് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ എംപ്ലോയി അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് എന്താണോ അതെല്ലാം ഇതിനകത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെക്ക് ബുക്കിൻ്റെയോ പാസ്ബുക്കിൻ്റെയോ സ്കാൻഡ് ഇമേജ് അല്ലെങ്കിൽ നമ്മൾ ഫോണിലെടുത്ത ഫോട്ടോ ആയാലും മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 KB ക്കും 500 KB ക്കും അകത്തായിരിക്കണം. സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ ഏതെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോയുടെ സൈസ് കുറയ്ക്കാവുന്നതാണ്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ടിക് മാർക്ക് കൊടുത്തതിന് ശേഷം ഗെറ്റ് ആധാർ OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിനകത്ത് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇതിനകത്ത് എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് OTP ആൻഡ് സബ്മിറ്റ് ക്ലെയിം ഫോം ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ ഒരു PDF സൂക്ഷിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാലും മതിയാകും. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.